നടൻ ബാലയ്ക്ക് കരൾ രോഗമുള്ളതായും ഉടനെ തന്നെ മാറ്റിവെക്കേണ്ട സാഹചര്യത്തെക്കുറിച്ചും ഡോക്ടർ സുധീന്ദ്രൻ വെളിപ്പെടുത്തുകയുണ്ടായി. കൊച്ചിയിലെ അമൃത ആശുപത്രിയിൽ ചികിത്സയിലാണ് ബാല ഇപ്പോൾ. കരൾമാറ്റ ശസ്ത്രക്രിയയ്ക്ക് കരൾദാതാവിനെ അന്വേഷിക്കുമ്പോൾ നിരവധി പേരാണ് കരൾ നൽകാൻ സന്നദ്ധരായി എത്തുന്നത്. പക്ഷേ ബാലയുടെ രക്തഗ്രൂപ്പിലുള്ളവർക്കോ അടുത്ത ബന്ധുക്കൾക്കോ മാത്രമേ കരൾ പകുത്തു നൽകാനാവുകയുള്ളൂ. ഇപ്പോഴിതാ ഈ വിഷയത്തിൽ മാധ്യമപ്രവർത്തകനായ പല്ലിശ്ശേരിയുടെ പ്രതികരണമാണ് ശ്രദ്ധ നേടുന്നത്. ഇതിനിടയിൽ ബാലയുടെ ആദ്യ ഭാര്യ അമൃത സുരേഷ് ബാലയ്ക്ക് തൻ്റെ കരൾ നൽകാൻ സമ്മതം അറിയിച്ചിരിക്കുകയാണ് എന്നാണ് പല്ലിശ്ശേരി പറയുന്നത്. തനിക്ക് കിട്ടിയ റിപ്പോർട്ടുകൾ പ്രകാരം വേറെ ആരുടെയും കരൾ കിട്ടിയില്ലെങ്കിൽ കരൾ നൽകാൻ അമൃത തയ്യാറാണെന്നാണ് പല്ലിശ്ശേരി വ്യക്തമാക്കുന്നത്. അങ്ങനെ സംഭവിച്ചാൽ അത് അഭിനന്ദനീയമാണെന്നും ഇതിനെക്കുറിച്ച് പല്ലിശ്ശേരി ദീർഘമായി തന്നെ തൻ്റെ വീഡിയോയിൽ പറയുന്നുണ്ട്. ഇക്കാര്യം അമൃത സമ്മതിക്കുകയോ വിസമ്മതിക്കുകയോ ആവാം എന്നും പല്ലിശ്ശേരി വീഡിയോയിൽ പരാമർശിക്കുന്നുണ്ട്. എന്നാൽ അമൃത ഇക്കാര്യത്തിൽ ഇതുവരെ സോഷ്യൽ മീഡിയയിൽ എവിടെയും പറഞ്ഞിട്ടില്ല. ബാലയുടെ അസുഖവിവരം അറിഞ്ഞ് അമൃതയും മകൾ പാപ്പുവും കുടുംബത്തോടൊപ്പം ആശുപത്രിയിലെത്തിയിരുന്നു. ഏറെ നേരം ബാലയ്ക്കൊപ്പം അമൃതയും മകളും ആശുപത്രിയിൽ തുടർന്നിരുന്നു. പിന്നീട് ഗോപി സുന്ദറും ബാലയെ സന്ദർശിക്കാനെത്തിയിരുന്നു. ഇതെല്ലാം വലിയ രീതിയിൽ ചർച്ചയായതുമാണ്.